വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 17:17-23 വരെയുള്ള തിരുവചനങ്ങൾ. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അങ്ങെന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി, പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും, അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകമറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങെന്നെ അയച്ചുവെന്നും അങ്ങെന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, 20 സെപ്റ്റംബർ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിനമാണ്. ദൈവദാസൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ 1930 സെപ്റ്റംബർ 20 മലങ്കര സഭ ആഗോള കത്തോലിക്ക സഭയുമായി പുനരയിക്കപ്പെടുന്നത്. 92 പുനരയിക്ക വാർഷികം ആഘോഷിക്കുന്ന ഈ ദിനത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും ഏവർക്കും നേർന്നുകൊള്ളുന്നു. പുനരയിക്ക വാർഷികം ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ഐക്യത്തിൻ്റെ സന്ദേശം വിളിച്ചോതുന്ന ഒരു വചനഭാഗമാണ് നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 17:17-23 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുശാസ്ത്രത്തിന് വ്യക്തമായ അടിസ്ഥാനമിടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് യോഹന്നാൻ സുവിശേഷകം തൻ്റെ സുവിശേഷം എഴുതുന്നത് തന്നെ. അതിനാൽ 13 യേശുവിൻ്റെ പെസഹാചരണവും കാലുകഴുകലിനെയും കുറിച്ച് പ്രതിപാദിച്ചതിന് ശേഷം തുടർന്ന് വരുന്നുള്ള 4 യേശുവിൻ്റെ അന്ത്യപ്രഭാഷണവും 17 യേശുവിൻ്റെ പൗരോഹിത്യ പ്രാർത്ഥനയുമാണ് നൽകിയിരിക്കുന്നത്. 17 യേശു തമ്പുരാൻ തനിക്ക് വേണ്ടിയും തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പഴയ നിയമത്തിലെ പുരോഹിതരുടെ പ്രാർത്ഥനയുമായി ഏറെ സാമ്യമുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ 17 യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ പ്രാർത്ഥന. യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകളിൽ ഏറ്റവും സുദീർഘമായി സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനയും ഈ 17 പൗരോഹിത്യ പ്രാർത്ഥന തന്നെയാണ്. പ്രധാനമായും 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുന്നത്. 1 ഐക്യത്തിന് വേണ്ടി യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുന്നു. 2 വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3 സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ പിതാവെ അവരും ഒന്നായിരിക്കുവാൻ വേണ്ടി എന്നാണ് യേശു തമ്പുരാൻ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസികളായ നാം ഏവരും ക്രിസ്തുവിൻ്റെ ഈ ഐക്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. മാമോദിസ സ്വീകരണം വഴി ഓരോ ക്രിസ്ത്യാനിയും തൃത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്കും ഐക്യത്തിലേക്കും പ്രവേശിക്കുന്നു. ആയതിനാൽ യേശു ക്രിസ്തുവിൻ്റെ ഈ ഐക്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അതിനാൽ ഐക്യത്തിലായിരിക്കുവാനും ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. യേശു ക്രിസ്തുവിൽ ശിഷ്യന്മാർ ഐക്യത്തിലായിരുന്നതുപോലെ, വിശുദ്ധന്മാരുടെ ജീവിതത്തെ പോലെ, അതിലുപരി മാർ ഇവാനിയോസ് പിതാവിനെ പോലെ സ്നേഹത്തിൽ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. 2 യേശു ശിഷ്യന്മാരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങ് സത്യത്തിൽ വിശുദ്ധീകരിക്കണമെന്ന് നാം ഇന്നത്തെ വചനഭാഗത്തിൽ കാണുന്നുണ്ട്. വഴിയും സത്യവും ജീവനുമായ യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണ്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു തമ്പുരാൻ്റെ ഏക സജീവ ബലി വഴി നമ്മെ ഓരോരുത്തരെയും ആ വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരികയാണ് യേശു തമ്പുരാൻ ചെയ്യുന്നത്. അതിനാൽ നമ്മുടെ പാപത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മാറി വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇന്നത്തെ വചനഭാഗം നമ്മെ ക്ഷണിക്കുന്നു. നമ്മുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നമുക്കും പരിപൂർണരായി തീർന്നുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പരിശ്രമിക്കാം. 3 ദൈവിക സംരക്ഷണത്തിനായിട്ട് യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ നിന്നും ലോകത്തിലെ ദുഷ്ടശക്തികളിൽ നിന്നും ജഡികതയിൽ നിന്നും വിട്ടുമാറി വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് യേശു തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുസ്മരിപ്പിക്കുകയാണ്.
ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനായി ജീവിക്കുവാൻ അവൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:9 നാം ഇപ്രകാരം കാണുന്നുണ്ട്: യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും. അതിനാൽ ക്രിസ്തു എൻ്റെ രക്ഷകനാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. പൂർണ്ണമായി ക്രിസ്തുവിനെ അറിയുവാൻ, അവന് വേണ്ടി ജീവിക്കുവാൻ നമ്മുടെ ഇഹലോക ജീവിതം കൊണ്ട് നമുക്ക് സാധ്യമാകണം. അതുവഴിയായി ക്രിസ്തുവിൻ്റെ ഐക്യത്തിലൂടെ നാമും ഐക്യത്തിലായിത്തീരുവാൻ, ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ, ഐക്യത്തിനായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. പൂർണ്ണമായി ക്രിസ്തുവിന് നമ്മുടെ ജീവിത സാക്ഷ്യം വഴി സാക്ഷ്യം നൽകുവാനും നമുക്ക് സാധിക്കണം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.